നമസ്കാരം. അരക്കോടിയോളം രൂപ മുടക്കിയാണ് ഫാലി എസ് നരിമാൻ എന്ന ഭരണഘടനാ വിദഗ്ധനിൽ നിന്നും അഭിപ്രായം തേടിയത്. എന്നിട്ടും സർവകലാശാലകളിലെ ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് മാറ്റുന്നതിനുള്ള ഓർഡിനൻസ് ഗവർണറുടെ അനുമതിക്ക് അയക്കുന്നതിൽ സർക്കാരിൽ ആശയക്കുഴപ്പം തന്നെയാണ്. ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചാൽ അനുമതി അനുസൃതത്തിലാകും എന്നാണ് ആശങ്ക. ഓർഡിനൻസിന് പകരം ബില്ലായി നിയമസഭയിൽ കൊണ്ടുവന്ന് പാസാക്കിയാലോ എന്നതാണ് ചിന്ത. ഫാലി എസ് നരിമാനെ പോലെയുള്ള പ്രശസ്തന്റെ അഭിപ്രായം തേടിയിട്ടും ഈ ആശയക്കുഴപ്പം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. യു ജി സി ചട്ടങ്ങളിൽ വൈസ് ചാൻസലർ നിയമനത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് എങ്കിലും ചാൻസലർ നിയമനത്തെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. ഈ പഴുതുപയോഗിച്ച് സംസ്ഥാന സർക്കാരുകൾ ഗവർണറെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുമായി പ്രശ്നമുള്ളതിനാൽ ചാൻസലർ പദവിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ യു ജി സി ചട്ടം ഭേദഗതി ചെയ്യാനും സാധ്യതയുണ്ട്. ഓർഡിനൻസും ബില്ലും ഗവർണർ തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്താൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടുന്നുണ്ട്. യു ജി സി ചട്ടം ഭേദഗതി ചെയ്ത് ഗവർണർമാരെ ചാൻസലർ ആക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഓർഡിനൻസ് തന്നെ മാത്രം ലക്ഷ്യം വെച്ചാണെങ്കിൽ തീരുമാനം രാഷ്ട്രപതിക്ക് വിടും എന്നാണ് ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് വിട്ടാൽ തീരുമാനം വൈകും. രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള കാര്യത്തിൽ നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാനും കഴിയില്ല. രാഷ്ട്രപതിക്ക് അയച്ചാൽ ഗവർണറെ പിന്നെ കടന്നാക്രമിക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ ആലോചനകൾ സജീവമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് 3 ദിവസമായിട്ടും ഓർഡിനൻസ് അംഗീകാരത്തിനായി ഗവർണർക്ക് അയച്ചിട്ടില്ല. എന്നാൽ ഓർഡിനൻസിൽ നിന്ന് പിന്മാറുകയാണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ഗവർണർക്ക് കൈമാറും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം വിശദീകരിക്കുന്നത്. ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് മുൻപ് നിയമവിദഗ്ധരുമായടക്കം സർക്കാർ കൂടിയാലോചന നടത്തിയിരുന്നു. ചാൻസലർ പദവി മാറ്റുന്ന ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല എന്നായിരുന്നു ലഭിച്ച വിദഗ്ധ അഭിപ്രായം. കേന്ദ്ര നിയമങ്ങളെയോ ഭരണഘടനാ വ്യവസ്ഥകളെയോ മറികടക്കുന്ന കാര്യങ്ങളൊന്നും ഓർഡിനൻസിൽ ഇല്ല. എന്നാലും ഗവർണർ അയച്ചാൽ എന്ത് ചെയ്യും എന്നതാണ് ഉയരുന്ന ചോദ്യം. സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിലെ വ്യവസ്ഥകളിലാണ് മാറ്റമെന്നുള്ളതുകൊണ്ട് ഇത് പൂർണ്ണമായും സംസ്ഥാന വിഷയമാണ്. ഇക്കാര്യങ്ങളാണ് രാഷ്ട്രപതിക്ക് അയക്കാനാകില്ല എന്നതിന് കാരണമായി പറയുന്നത്. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച് നിയമപ്രശ്നങ്ങളിലേക്ക് പോയാലും തീരുമാനം വൈകും. അതേസമയം സർവകലാശാല വൈസ് ചാൻസലർമാരെ മാറ്റാൻ ഉറച്ചാണ് ഗവർണറുടെ നീക്കം. കോടതി വിധികൾ ഗവർണർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ പുതിയ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഗവർണർക്ക് കഴിയും. ഇതുകൊണ്ടാണ് സർക്കാർ കരുതൽ എടുക്കുന്നത്. ഓർഡിനൻസിൽ തീരുമാനം വൈകിയാൽ വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കാൻ സർക്കാരിന് കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യും. ഇടതുമുന്നണി തീരുമാനിച്ച രാജ്ഭവൻ മാർച്ചിന് മുൻപായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗവർണർക്കെതിരെയുള്ള ശക്തമായ നടപടി എന്ന നിലയിലാണ് ഓർഡിനൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതേസമയം ഗവർണർ ഒപ്പിടാൻ ഇടയില്ല എന്ന വിലയിരുത്തൽ നേരത്തെ സർക്കാരിന് ഉണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്ന നിലപാട് സ്വീകരിക്കുമെന്ന് കരുതിയിരുന്നില്ല. സർക്കാരിന്റെ നീക്കത്തെ തൽക്കാലം മരവിപ്പിച്ചു നിർത്തുക എന്ന സമ്മർദ്ദ രീതിയാണ് ഗവർണറുടെ നീക്കത്തിന് പിന്നിൽ ഉള്ളത്. ഇതിനെ മറികടക്കാനാണ് ഓർഡിനൻസിന് പകരം ബില്ലാകാമെന്ന ആലോചനയിലേക്ക് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ബില്ലും ഗവർണർ ഒപ്പിടണം എന്ന നിർബന്ധമില്ല. ഇതും വൈകിപ്പിക്കാൻ ഗവർണർക്ക് സാധിക്കും. സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ നീക്കുന്നതിനുള്ള ഓർഡിനൻസാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്.